എല്ലാവർക്കും നമസ്കാരം. ഡെലീഷ്യസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് കാസ കിച്ചണിലാണ്. എൻ്റെ ബാക്കി കാണാണ് കാസ കിച്ചൺ. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചി സാന്റ ക്രൂസ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പാണ്. ഇല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനാണെങ്കിൽ ഫോർട്ട് കൊച്ചി വില്ലേജ് ഓഫീസിൻ്റെ തൊട്ട് സൈഡ് തന്നെ, ഇല്ലെങ്കിൽ എക്സൈസ് ഓഫീസിൻ്റെ തൊട്ട് സൈഡ് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് കാസ കിച്ചൺ. ഈ കാണുന്നതാണ്. നിങ്ങൾ അവിടെയൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു ചായയുടെ ഒക്കെ ഒരു ചെറിയ സ്പോട്ടാണ്. വൈകിട്ടും രാവിലെയൊക്കെ ചെറിയ ചായ, നല്ല മസാല ചായ കൊടുക്കുന്ന സ്പോട്ടാണ്. പിന്നെ ഇപ്പുറത്ത് ഒരു ജ്യൂസ് കിട്ടുന്ന ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. കടയല്ല, ഇവർ തന്നെയാണത്. ഒരു ചെറിയൊരു സ്പേസ്, അവിടെ നല്ല ഒരു കിടലും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. ഞാൻ ഒന്ന് കയറി നോക്കിയിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റംസ് പറയുകയാണ് ജ്യൂസ്, പൊറോട്ട, പിന്നെ ഉപ്പുമാവും, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബീഫും. നല്ല സോഫ്റ്റ് ബീഫാണ്, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ബീഫാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞ നമ്മുടെ പെരുമ്പാവൂരിന്നൊക്കെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ നല്ല വെറൈറ്റി 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 ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് നടന്നിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറുണ്ട്, പിന്നെ ചമ്മന്തി, അച്ചാറ്, മട്ടൻ, ഫ്രൈസ്, രണ്ട് പീസ് ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു പപ്പടം, പിന്നെ ചമ്മന്തി, പിന്നെ ഒരു ഗ്രേവി, പിന്നെ ഒരു നറുനീന്തി ഉണ്ട്, ഡ്രിങ്കും ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി റേറ്റ് ഉണ്ട് 150 രൂപയാണ്. നമുക്ക് റൈസ് രണ്ടാമത് തരുന്നതാണ്, പിന്നെ ചമ്മന്തി അതിൽ അച്ചാറ് അതിലൊക്കെ രണ്ടാമത് തരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചോ. ചൂടുണ്ട് കേട്ടോ. മട്ടണിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട്, ഓ മട്ടണ നല്ല സോഫ്റ്റാണ്. സംഭവം കൂടാണോ, അടിപൊളിയാണ്. നെയ്ച്ചോറ് നല്ല അടിപൊളി നെയ്ച്ചു കൂടുതലാണ്. ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഫ്രൈ കൊള്ളാം. ഇത് നമുക്ക് മട്ടൻ്റെ ഗ്രേവി ഉണ്ട്, നമുക്ക് ഒന്ന് കുറച്ച് ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ച ഗ്രേവി, നല്ല തിക്നെസ് ഉണ്ട് ഗ്രേവിക്ക്. നമുക്ക് കഴിക്കാം. നമ്മൾ മട്ടണിൽ അവൈലബിൾ ആണ്, ചിക്കനിൽ അവൈലബിൾ ആണ്, ബീഫിൽ അവൈലബിൾ ആണ് ഈ ചട്ടിച്ചോറ്, ചട്ടി റൈസ്. ഈ നെയ്ച്ചോറുണ്ടല്ലോ, അവിടുത്തെ കിളി പോണ സാധനം ഉണ്ടാവും, അതും ഈ മട്ടൻ്റെ ഗ്രേവി കൂടി കഴിച്ചോളൂ. പറയാമല്ലോ അടിപൊളി. ശരിക്കും പറയാം, മട്ടൻ്റെ ഗ്രേവിയും ഈ നെയ്ച്ചോറും മാത്രം മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണേ രണ്ട് മട്ടൻ്റെ പീസൊക്കെ ആവാം. അപ്പോൾ നമ്മുടെ അടുത്ത ഡിഷ് വന്നിട്ടുണ്ട് കാസ കിച്ചൺ എന്നാണ് വരുന്നത്. അതാണ് സാധനം, ഒരു ഫുൾ കോഴി നമുക്ക് സ്ലോ കുക്ക് ചെയ്ത് തന്നാണ്. ഫുൾ കോഴിയുണ്ട്, പിന്നെ അവരുടെ ഒരു സീക്രട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 475 ആണ് റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് പറയണം, കാരണം 1 മണിക്കൂറോ 1.5 മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്ത് മാരിനേറ്റ് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് സംഭവം നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടാവും. മുകളിലൊരു ഗ്രേവി ഉണ്ടാവും, ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ഗ്രേവി കുറച്ച് കഴിച്ചു നോക്കാം. ഇച്ചിരി ഉപ്പുകളുണ്ട്, സ്പൈസി അല്ല, ചെറിയൊരു ഒരു ഇലയുടെ ടേസ്റ്റ് ഉണ്ട്. ക്യാപ്സിക്കം ആണ്, ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. ഓക്കേ, ഇവിടെ നോക്കി. ഓ നല്ല സോഫ്റ്റ്, ഓക്കേ സൂപ്പർ സോഫ്റ്റ്. ഒന്ന് കഴിച്ചു നോക്കാം. അകത്ത് വരെ മസാല പിടിച്ചോണ്ട് കേട്ടോ. അകത്തേക്ക് അങ്ങനെ ഉപ്പ് ഇറങ്ങിയിട്ടില്ല, സ്പൈസി അല്ല, മൈൽഡ് സ്പൈസി അല്ല, അതിനും താഴെയാണ് നിൽക്കണം. നമ്മൾ ഒരു ചെറിയ ഒരു വളരെ ചെറിയൊരു ക്രിസ്മസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്, വളരെ ചെറിയൊരു ക്രിസ്മസ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് സംഭവം കഴിച്ചിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് പുളിയല്ല, എരിവോ ഇല്ലെങ്കിൽ ഭയങ്കര എരിവോ അത് കിട്ടാറുണ്ട്. നമ്മൾ പുതിയ പ്ലച്ചിക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു മോഡേഴ്സ് ആണല്ലോ.
ഫുഡ് ഡിഫറെൻ്റ് ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റൊരു ഐറ്റമാണ്. പിന്നെ ഗ്രേവി ഉള്ള കേട്ടോ, ആ ഗ്രേവിയും ഒരു പീസ് ചിക്കനും കഴിച്ചോ. ഗ്രേവിയും ചിക്കനോട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ആണ് കിട്ടണ സംഭവം. കൊള്ളാം, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേക ഒരു കാര്യമുണ്ട്, ഇത് ഉച്ചയ്ക്ക് ഓർഡർ ചെയ്താലാണ് വൈകിട്ട് കിട്ടുള്ളൂ. ഒരു ഒന്നര മണിക്കൂറോളം അവർ സ്ലോ കുക്ക് ചെയ്ത് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് നമുക്ക് തരുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കാം. അപ്പോൾ അടുത്ത ഡിഷ് നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് വരും. അടുത്തായി നമുക്ക് ബീഫ് ഷോർട്സ് ഒന്നുണ്ട്, അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു എനിക്ക് ഭയങ്കര ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഇതാണ് സംഭവം. നമ്മുടെ പാനിപ്പൂരിയിൽ ബീഫും തക്കാളി അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, സവാള അരിഞ്ഞത്, മല്ലിയില ഇട്ടിട്ടാണ് ഒരു ബീഫ് പീസ് ഉണ്ട്. ഒരു ചെറിയ ബീഫിൻ്റെ ഗ്രേവി ഉണ്ട്. ഇതാണ് സംഭവം. ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സാധാരണ നമ്മുടെ ഈ ചാടിൻ്റെ അകത്ത് പാനിപ്പൂരി ഇട്ടാണ് തരാറ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് സംഭവം. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം. ആ മല്ലിയിലേക്ക് ഉള്ളതുകൊണ്ട്, സവാളയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടോ നിങ്ങൾക്ക്. ഇതിൻ്റെ റേറ്റും അധികം റേറ്റ് ഇല്ല, റേറ്റ് ഞാൻ പറയാം. റേറ്റ് അവർ പറയാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. റേറ്റ് ഞാൻ ഫൈനലൈസ് ചെയ്ത് ഞാൻ പറയാം. ബീഫ് തൂക്കാണ്, നേരത്തെ കണ്ടവർ തൂക്കിലൊക്കെയാണ് സാധനം കൊണ്ടുവന്നേക്കണത്. നല്ല പൊറോട്ട, ചൂട് പൊറോട്ടയും പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല കിണ്ണം കാച്ച ബീഫും കഴിച്ചു നോക്കാം. പൊറോട്ട ആ ഗ്രേവിയിലൊക്കെ വന്നിട്ട്, ബീഫിന് ഗ്രേവിയിലൊക്കെ വന്നിട്ട് സെറ്റായിട്ടുണ്ട്. ാണ് 150 രൂപ വെയിറ്റ്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ വീട്ടിലെത്തിച്ചേരുന്നതാണ്. എറണാകുളം എല്ലാ ഭാഗത്തും ഡെലിവറി ഉണ്ട്, പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ട്. അത് ഓർത്തായിട്ടുണ്ട്. അതിൽ ചിക്കൻ വരുമ്പോൾ റേറ്റ് വന്നത് 70 രൂപയാണ്. അപ്പോൾ ഈ പൊറോട്ടയൊക്കെ നല്ലോണം നനഞ്ഞ്, ഏത് ബീഫിൻ്റെ ഗ്രേവി ആണ് നനഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ അടുത്ത ഡിഷ് വന്നിട്ടുണ്ട് ഉപ്പുമാവും ലിവറും പിന്നെ ബീഫ്, ഉള്ളിമുളക് ഇട്ട് വെച്ച ബീഫ്. ഇതൊരു കോംബോ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഉപ്പുമാവ് അല്ലെങ്കിൽ ഉള്ളിമുളക് ഇട്ട് വെച്ച ബീഫ്, അല്ലെങ്കിൽ ഉപ്പുമാവ് അല്ലെങ്കിൽ ലിവർ റോസ്റ്റ്, ഏതെങ്കിലും ഒന്നാണ് എടുക്കാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് എടുക്കാം. ഇതിൻ്റെ റേറ്റ് തന്നെ 140 രൂപയാണ്. ലിവറായാലും ബീഫായാലും 140 രൂപ റേറ്റ് തന്നെ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഉപ്പുമാവ് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു, ആ ഇപ്പോഴും ഉണ്ട്. ലിവർ പ്രത്യേക ടേസ്റ്റുള്ള ഗ്രേവി കേട്ടോ, പ്രത്യേക ടേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ കഴിച്ചു നോക്കാം. ഈ പെപ്പർ ഫ്രൈൻ്റെ ഒക്കെ ഒരു
ടേസ്റ്റ് ഉള്ള ഒരു ഗ്രേവിയാണ്. ഉപ്പുമാവായിട്ടൊന്ന് കഴിച്ചോക്കാം. ഉപ്പുമാവ് എന്ന് പറയാൻ നല്ല വിട്ടുകിട്ടിയ ഉപ്പുമാവല്ല, അത്യാവശ്യം കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാണ്. നമ്മുടെ ഈ ഗ്രേവി ഒപ്പം കഴിക്കാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും. ബീഫ് ഒന്ന് കഴിച്ചോ. ബീഫ് ഉള്ളിയും മുളക് ഇട്ട ബീഫാണെന്ന് പറഞ്ഞത്. ഒന്ന് ബീഫ് കഴിച്ച് നോക്കാം. ചെറിയ സ്മോക്കി ഫ്ലേവർ ഉണ്ട് ബീഫിന്, കുഴപ്പമില്ല. നല്ല സോഫ്റ്റാണ് ബീഫ്, സോഫ്റ്റ്നെസ് കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങാ കൊട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, ഇതായിട്ടൊന്ന് പിടിച്ചു നോക്കാം. ഒരു പണ്ടത്തൊരു നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന കോമ്പിനേഷൻ ഉണ്ട്, അതന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എടുത്തെന്നുള്ളൂ. നമ്മൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഒന്നും കോംപ്രമൈസ് ഇല്ല. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള നല്ലൊരു ക്വാണ്ടിറ്റി, നല്ലൊരു ക്വാണ്ടിറ്റി ഒരാൾക്ക് കഴിക്കാൻ നല്ലൊരു ക്വാണ്ടിറ്റി സാധനമുണ്ട്. ഞങ്ങൾക്ക് കഴിച്ചു തുടങ്ങട്ടെ. അടുത്ത ഡിഷല്ല, അടുത്തൊരു ഡ്രിങ്കാണ്, അതും കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രിങ്ക് വന്നിട്ടുണ്ട്, മൊഹബത്ത സർബത്താണ്. ഇത് അനാറ്, പിന്നെ വാട്ടർമെല്ലൻ, മിൽക്ക് മെയ്ഡ്, പാല്, പിന്നെ റോസേ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് കുടിച്ചോ. നല്ലോണം മിക്സാക്കണം ശരിക്കും പറ, ശരിക്കും നല്ലോണം മിക്സാക്കിയിട്ട് വേണം കുടിക്കാനായിട്ട് സംഭവം. കുടിക്കട്ടെ. ഈ ഒരു ഗ്ലാസ് റേറ്റ് വരുന്നത് 90 rupees ആണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ട്രൈ ചെയ്യണം. എല്ലായിടത്തും കിട്ടാറില്ല സാധനം. എറണാകുളത്ത് ഞാൻ വളരെ ചുരുക്കം വേണ്ടി രണ്ടോ മൂന്ന് സ്ഥലത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫോർട്ട് കൊച്ചിയിൽ ഇവിടെയുണ്ട്. നമ്മുടെ അടുത്ത ഡ്രിങ്കും കൂടി വന്നിട്ടുണ്ട്. ഇത് ഫ്ലേവേർഡ് ലൈമാണ്, ഓറഞ്ചാണ്. ഇതൊരു ഇത്ര തന്നെ 500 ml ഉണ്ട്, ഒരു 700-650 അടുത്തുണ്ടാവും. ഒന്ന് കുടിച്ചോ. സിമ്പിൾ ലൈമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 rupees, അതാണ് അട്രാക്റ്റീവ്. ഇതൊരു രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് കുടിക്കാം, രണ്ട് പേർക്കും മൂന്ന് പേർക്കും കുടിക്കാം. അത്ര തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല സാധനമാണ്. അത് കുടിച്ചു നോക്കട്ടെ. സോ നമുക്ക് നമ്മുടെ കാസ കിച്ചനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ഓണറെ എടുത്ത് ചോദിക്കാം. ഷെറോൺ ബ്രോ ആണ്. സോ നമുക്ക് ബ്രോനെ എടുത്ത് ചോദിക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എത്ര നാളായി തുടങ്ങിയിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഹലോ ബ്രോ, എത്ര നാളായി ഇപ്പൊ നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട്? ഞങ്ങളിത് കഴിഞ്ഞ ക്രിസ്മസിന് സ്റ്റാർട്ട് ചെയ്തതാണ്. ക്രിസ്മസിന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് മാർച്ചിൽ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി മാത്രം സെക്കൻഡ് ലോക്ക്ഡൗൺ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് വന്നു. അപ്പൊ അങ്ങനെ രണ്ട് ലോക്ക്ഡൗണിൽ ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞിട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ഇപ്പൊ രണ്ടാമത്തെ ആഴ്ചയാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റാഫൊക്കെ ഇങ്ങനെ ആയി വന്നുള്ളൂ. നമ്മൾ ചായ കടിച്ച് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പിയാണത്? പിന്നെ വളരെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഇപ്പൊ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന ഉച്ചക്ക് ചട്ടി റൈസ് ഉണ്ട്. ചട്ടി റൈസ് ഉച്ചക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ. അതൊരു കോംബോ ആണ്, കഴിച്ചു നോക്കിയ മറ്റേ ഇതുപോലെ. അതായത് ഒരു നെയ്ച്ചോറ്, മട്ടൻ, ചിക്കൻ, അങ്ങനെ എല്ലാം കൂടി തന്നെ ഒരു ചെറിയൊരു കോംബോ പോലത്തെ ഒരു സംഭവമാണ് ചട്ടി റൈസ് സംഭവം വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ തൂക്ക് പൊറോട്ട, ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. തൂക്കാണ് ഹൈലൈറ്റ്, ഏറ്റവും കൂടുതൽ പാർസൽ പോയിക്കൊണ്ടിരിക്കുന്ന തൂക്കാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായയുടെ കൗണ്ടർ നമ്മുടെ വളരെ ലൈവ്ലി ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ അത്യാവശ്യം സ്വസ്ഥമായിട്ട് നിന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം, വേറെ തിരക്കൊന്നുമില്ല, അധികം പ്രശ്നമില്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ ഈ പറഞ്ഞ തിരക്കെന്നൊക്കെ മാറി ഇന്ന് അത്യാവശ്യം സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. ചായയും കുടിച്ച്, ഗ്രൗണ്ടുണ്ട് തൊട്ടവിടെ തന്നെ, അപ്പോൾ ഗ്രൗണ്ടിൽ പോയി ഇന്ന് ചായയും കുടിച്ച് സുഖമായിട്ട്. ജ്യൂസ് ഷോപ്പും ചായ കൗണ്ടറും അത്യാവശ്യം ലൈവ്ലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പിന്നെ പാർസൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ അവൈലബിൾ ആണ്? അല്ല, സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, ഓൺലൈൻ. പിന്നെ നമ്മുടെ തന്നെ ഡെലിവറി ബോയ്സ് ഉണ്ട് ത്രൂ ഔട്ട് കൊച്ചിൻ. നമ്മൾ ഡെലിവറി ബോയ്സ് ഉണ്ട് എറണാകുളം, കാക്കനാട് എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ലൈവ്ലി അവൈലബിൾ ആയിട്ടുണ്ട്. തൂക്കും എല്ലാ സാധനവും സ്വിഗ്ഗിയിലും ഉണ്ട്, സൊമാറ്റോയിലും ഉണ്ട്.
സംഭവം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ വൈ കാസ കിച്ചൺ? അത് ഇത് ശരിക്കും എൻ്റെ ഫാദറും മദറും കൂടിയിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം അവരില്ല, അവർ ഏജ്ഡ് ആയതുകൊണ്ടിട്ട് അവർക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് അവർ വീട്ടിൽ നിന്ന് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കാസ കോഴിയൊക്കെ ശരിക്കും വീട്ടിൽ നിന്നാണ് വരുന്നത്. വീട്ടിൽ നിന്ന് ചെറിയൊരു ഒരു കമേർഷ്യൽ കിച്ചൺ പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് അവരവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇനീഷ്യേറ്റീവ് ആണിത്, ഫാദറും മദറുമാണ് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി. എല്ലാ അതിനോടൊരു ഫുഡ്, ഇപ്പം എൻ്റെയൊക്കെ ശരീരം കണ്ടറിയാം ഫുഡിനോടൊക്കെ വളരെയധികം പാഷനായിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ കഴിച്ച് ഫുഡിനോടുള്ള മറ്റേ അങ്ങനത്തെ ഒരു ഇപ്പറല്ല എന്താ പറയുക, ആ ഒരു പാഷൻ്റെ പുറത്ത് വന്ന് നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫുഡുണ്ട്. ഇപ്പം ഈ പറയുക കൊച്ചിക്കാരുടെ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം മീൻകറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ മട്ടൻ ആയിക്കോട്ടെ നമ്മുടെ സ്റ്റൈലിൽ ചെയ്യാവുന്ന രീതിയിൽ, ചായ നമ്മുടെ സ്റ്റൈലിൽ ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു അതിൻ്റെ ഒരു ആഗ്രഹത്തിനാണ് നമ്മൾ തുടങ്ങിയത് ബേസിക്കലി. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ ഇവിടുത്തെ ചായ ആയാലും എന്തായാലും ക്വാളിറ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഭക്ഷണമാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും റേറ്റും റീസണബിളാക്കി ഫോർട്ട് കൊച്ചിയിൽ ചെയ്യണം.